Hi friends, Assalamu alaikum. Siba's kitchen day, pudiyoru video ilekke ellavarkkum swagatham. Innu njan undakkan pogunnathu Yemeni Mandhi aanu. ഇത്തവണ പെരുന്നാളിന് ഈ റൈസ് ആണ് ഉണ്ടാക്കിയിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു യമനിയുടെ പിന്നെ ഒറിജിനൽ റെസിപ്പി കണ്ടിട്ട് അത് കണ്ടതിന് ശേഷം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഒറിജിനൽ പിന്നെ യമനി മന്തി തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ Chicken marinate is a Ivan Ula, Masala Tayara Akiadaka Yanuda under a chicken under the tiller. Upon Ori chicken lake, a masala, Yanuda Tayara Konolo, Adigam, Bene Masala, the taste Ivada Makakonista, Yata Gunda, Yane, Bene Ori chicken lake, other tiller, Pingala, the Alda chicken day, Alavin and Sirchita, Masala, Kudala Korcha, Undaka. Upon Evida Tiller. 1 tablespoon malli 1/2 tablespoon nalla jeeragam 1/2 tablespoon kurumulagu 4 alli veluthulli pinne 1 teaspoon kashmiri chilli powderum avashyathinulla uppum iva namukku adiyam podichedukkam In the lake, you render a tablespoon of olive oil and a churthodakanade. In your call teaspoon, saffron yellow color and churthodakande, the option lane, and a kaila the latta garna and an orange food color and churthad. ഇനി ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം മസാല തേക്കുമ്പോൾ അതിന്റെ എല്ലാ വശത്തും എത്താൻ വേണ്ടിയാണ് ഇത് ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതില് കൂടുതൽ ആയാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇനി റൈസ് ഉണ്ടാക്കുവാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നല്ല ഫൈൻ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4ഓ 5ഓ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക ഇനി ഒരു ചെറിയ കാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ നല്ല ജീരകവും 2 പട്ട 5 ഗ്രാമ്പു 5 ഏലക്ക ഒരു ഡ്രൈ ലെമൺ പിന്നെ 2 പച്ചമുളകും കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നേരത്തെ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ചേർത്ത് കൊടുക്കുക സല്ല റൈസ് ആയാലും മതി പിന്നെ പറയാനുള്ളത് ഈ അരി നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കഴുകി ഡ്രെയിൻ ചെയ്തു എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാ മതി റൈസ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കണം ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് നിറയെയാണ് അരി എടുത്തിരുന്നത് അപ്പോൾ ഇനി ഈ കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്
ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പാത്രം രണ്ട് ലെയർ അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യണം. നല്ല ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്തെടുക്കണം. വക്കുള്ള പാത്രമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ പാത്രത്തിന് വക്കില്ലാത്ത കാരണം ഞാൻ ഒരു ചരട് ഉപയോഗിച്ചിട്ട് അതൊന്ന് ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ചിലപ്പോൾ അത് ലൂസായി പോകാനൊരു സാധ്യത ഉണ്ട്. ഈ ഒരു കത്തിയുടെ കൂർപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഇതിൽ നിറയെ ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിൽ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ രണ്ടോ മൂന്നോ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ സ്റ്റീം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത്. ഞാനിത് ഒരു ചരട് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇനി ഒരു 40 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ടൈം. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇത് തുറക്കുമ്പോഴത്തേന് ചിക്കൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ വെന്ത് കിട്ടുമോ എന്ന സംശയമൊന്നും വേണ്ട. ഇതിൻ്റെ ആവിയിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പച്ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റൈസ് വെന്തിക്കണമെന്ന് നോക്കാം. റൈസ് ഇപ്പോൾ നല്ല പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് വേവാണ്. അപ്പോൾ നമ്മളെ ചിക്കനിലുള്ള സ്റ്റോക്കൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കനൊക്കെ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിരത്തി വെച്ചതിന് ശേഷം നടുവിലൊരു ബൗള് വെച്ച് അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് ഓയിലൊഴിച്ച് സ്മോക്ക് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് കവർ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമനി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പം ഈ മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയും ചെയ്യുക. എന്നാലേ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും മറക്കരുത്.